ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 28-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 28-ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ജ്ഞാനത്തോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമാണെന്ന് പറയുന്ന ഭാഗം. 2-ാമത്തെ വായനയിലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇരുതളവാളായ വചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. സുവിശേഷം നമുക്ക് വളരെ സുപരിചിതമാണ്. ഒരു ധനികനായ യുവാവിനെക്കുറിച്ചുള്ള ആ ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമ്മൾ വളരെയധികം കേട്ടും വായിച്ചുമൊക്കെ തഴങ്ങിയ ഒരു വചനഭാഗമാണ്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ആ യുവാവിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. പൊതുവേ ഈ യുവാവിനെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് കുറേ കാശുള്ള ഒരാൾ, അഹങ്കാരിയായിട്ടുള്ള ആൾ, താൻ എന്തോ നന്മ ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ മുമ്പിൽ പൊങ്ങച്ചം പറയുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഈ യുവാവിനെ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ യുവാവിനെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ യുവാവ്, ധനികനായ യുവാവിൻ്റെ ഈ ഒരു സംഭവത്തിലെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ആദ്യത്തേത് ഒരു സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ച നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. 2-ാമത്തേത് ഒരു വിഷാദമേറിയ അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വേർപാട് അല്ലെങ്കിൽ ഒരു വിടവാങ്ങൽ, അതും നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏറ്റവും ആദ്യത്തേത് ഒരു സന്തോഷകരമായ കൂടിക്കാഴ്ച. ഈ യുവാവ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് വളരെ മനോഹരമായിട്ടാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ തിടുക്കത്തിൽ ഓടി വന്നിട്ട് കർത്താവിന് മുമ്പിൽ മുട്ടുകൊത്തി കർത്താവിനോട് ചോദിച്ചു, ഗുരോ, നിത്യജീവന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? വചനം പിന്നെയും കുറച്ചുകൂടി പറയുന്നുണ്ട്, അവനോട് കർത്താവ് നീ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി കഴിയുമ്പോൾ അവൻ എപ്പോഴും പാലിക്കുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞുനാൾ മുതലേ, ബാല്യം മുതലേ ഞാനിത് പാലിച്ചു വരികയാണ്, കർത്താവിനോട് തിരിച്ചു പറയുമ്പോൾ വചനം പറയുന്നത് കർത്താവ് അവനെ സ്നേഹം കൊണ്ട് കടാക്ഷിച്ചുകൊണ്ട്, സ്നേഹത്തോടുകൂടി അവനെ കടാക്ഷിച്ചു എന്ന് പറയുന്നത്. ഞാൻ പറയും, വളരെ സന്തോഷകരമായൊരു കൂടിക്കാഴ്ച അവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഈ യുവാവിൻ്റെ ഓരോ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അവൻ ഓടി വന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ അടുത്തേക്ക് താല്പര്യത്തോടുകൂടി ഓടി വരുന്ന ഈ ഒരു യുവാവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അഹങ്കാരമില്ല, ഞാൻ ചെയ്യുന്ന നന്മയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം പറയുന്ന അങ്ങനെ ഒന്നുമില്ല, മറിച്ച് താല്പര്യത്തോടുകൂടി കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു യുവാവിനെ. എന്തിനാണ് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എനിക്കൊരു സൗഖ്യം ലഭിക്കാൻ അങ്ങനെയൊന്നുമല്ല, മറിച്ച് ഏറ്റവും ഉദാത്തമായിട്ട് ഏറ്റവും നന്മ എന്താണോ, നിത്യജീവൻ എന്ന് പറയുന്ന ആ വലിയ ലക്ഷ്യത്തെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ജഡികമായ ഒരു സാധനത്തിന് വേണ്ടിയല്ല, മറിച്ച് നിത്യമായ ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് താല്പര്യത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു യുവാവിനെ നമുക്ക് കാണാൻ സാധിക്കും. യുവാവ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ്? മുട്ടുകുത്തിയാണ്. വചനത്തിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ യുവാവിനെ കുറച്ച് അധികം സമ്പത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചായിരിക്കും താൻ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും അവൻ തൻ്റെ വസ്ത്രം മുഷിഞ്ഞു പോകുമെന്നോ അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു സമൂഹത്തിലെ നില എന്താകുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. വഴിയിലൂടെ പോകുന്ന കർത്താവിന് മുമ്പിൽ മുട്ടുകുത്താൻ വേണ്ടിയിട്ട് അവൻ മനസ്സ് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആ യുവാവിൻ്റെ എളിമയെ കാണാൻ സാധിക്കും. കർത്താവിന് മുമ്പിൽ താന്ന് കൊടുക്കാൻ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നുള്ള താല്പര്യത്തോടുകൂടെ കർത്താവിന് താന്ന് കൊടുക്കാനുള്ള ആ ഒരു മനോഭാവം നമ്മൾ കാണുന്നുണ്ട്. ഒരു സന്തോഷകരമായ കൂടിക്കാഴ്ച ഇതൊക്കെ കണ്ടിട്ടായിരിക്കും കർത്താവ് വളരെ സന്തോഷത്തോടുകൂടെ കർത്താവ് അവനെ സ്നേഹത്തോടുകൂടി കടാക്ഷിച്ചു എന്ന് വചനം പറയുന്നത്. നമ്മളിന്ന് ഈ ഒരു സന്തോഷകരമായ കൂടിക്കാഴ്ചയെ നമ്മുടെ ജീവിതത്തോടൊന്ന് പ്ലേസ് ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും കുറച്ചധികം നന്മകൾ. നമ്മളും ചിന്തിച്ചാൽ നമ്മളും താല്പര്യത്തോടൊരു പള്ളി പോകുന്നവരാണ്, നമ്മളും താല്പര്യത്തോടൊരു കൊന്ത ചെല്ലുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഇതെല്ലാം താല്പര്യത്തോട് കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, എന്നെ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് ഇങ്ങനെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം നൽകിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. കൊന്തയൊക്കെ ചെല്ലാൻ സാധിക്കുന്നതിനോർത്ത്, കുടുംബം പ്രാർത്ഥന ചെല്ലാൻ സാധിക്കുന്നതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. കാരണം അതൊരു നന്മയാണ്. ആ നന്മ കർത്താവിന് മുമ്പിൽ വിലപ്പെട്ടതാണ്. കർത്താവ് സ്നേഹത്തോടെ നമ്മളെയും കടാക്ഷിക്കുന്നുണ്ട്. 2-ാമത്തേത്, നമ്മളും ചില സമയത്തൊക്കെ എളിമയുള്ളവരാണ്. നമ്മളൊന്നും കർത്താവിന് അഹങ്കാരത്തോടൊന്നും സംസാരിക്കുന്നില്ല. നമ്മളും മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. ആരാധനയുടെ സമയത്ത് ഭക്തിയാവണമെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളും കുമ്പിടാറുണ്ട്. ഏറ്റവും ഭക്തിയോടുകൂടി ദിവ്യകാരുണ്യത്തിനെ നമ്മൾ ആരാധിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക,
കർത്താവിനുള്ളിൽ നമ്മളും താഴ്ന്നു വീണു പോകുന്നവരാണ്, നമ്മളും കർത്താവിനുള്ളിൽ എളിമപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷകരമായ കൂടിക്കാഴ്ച നമ്മളും കർത്താവുമായിട്ട് എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൂടിക്കാഴ്ചയോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കാം. രണ്ടാമത്തേത്, ഒരു വിഷാദകരമായ അല്ലെങ്കിൽ ഒരു സങ്കടകരമായ ഒരു വേർപാടുണ്ട്. വചനം പറയുന്നതനുസരിച്ച് കർത്താവ് തന്നോട് പറയുകയാണ്, ഓക്കെ നീ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു, ഓക്കെ ഇനി ഒരു കാര്യം കൂടി ചെയ്യണം, നിനക്കുള്ളതെല്ലാം വിട്ടിട്ട് എന്നെ അനുഗമിക്കുക. ഒരു വലിയ പ്രത്യാശയോടുകൂടിയാണ് കർത്താവ് പറയുന്നത്, നിനക്കെല്ലാം വിറ്റിട്ട് നീ എൻ്റെ ഒപ്പം വരിക എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ സാന്നിധ്യം. പക്ഷേ ആ യുവാവ്, വചനം പറയുന്നു, ആ യുവാവ് തിരിച്ചു പോയത് വിഷാദത്തോടെ എന്താണ് മുഖം വാടി സങ്കടപ്പെട്ടുകൊണ്ട് അവൻ തിരിച്ചു പോയെന്നാണ് വചനം പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ആ ഒരു എന്താണ് ഗുഡ് ബൈ ഉണ്ടാവുന്നത്. നമ്മളിതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്തുകൊണ്ടായിരിക്കും പോയത്? ഒറ്റ കാരണമുള്ളൂ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, കർത്താവിനുള്ളിൽ എളിമയോടുകൂടെ ആയിരിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടായിരുന്നു, എല്ലാ നിയമങ്ങളും എല്ലാം കൃത്യമായിട്ടും പാലിക്കുന്ന ഒരു നല്ല ഒരു ജീവിതശൈലി തനിക്കുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് ഈ ജടികമായ ഈ പണത്തിനോടും അല്ലെങ്കിൽ തൻ്റെ ഈ സ്വത്തിനോടുമൊക്കെയുള്ള തൻ്റെ ഒരു താല്പര്യം. ഇതെല്ലാം താല്പര്യമുണ്ട്, പക്ഷേ എനിക്കിത് വിടാൻ സാധിക്കുന്നില്ല, അതൊറ്റ കുറവ് കൊണ്ട് മാത്രമാണ് അന്ന് സങ്കടത്തോടുകൂടി കർത്താവും തിരിച്ചു പോകേണ്ടൊരവസ്ഥ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ആ യുവാവിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ കർത്താവിൻ്റെ ഒപ്പം, തനിക്ക് അത് വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാൽ പോലും കർത്താവിൻ്റെ ഒപ്പം കുറച്ച് നാളൊന്ന് നിന്ന് പതുക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുക്കാമായിരുന്നു, ആ താല്പര്യം കുറച്ചും കൂടി വർദ്ധിച്ചിട്ട് കർത്താവിൻ്റെ ഒപ്പമായിരിക്കാൻ വേണ്ടിയിട്ട്. മുഴുവൻ വിട്ടുപോകാനുള്ള ഒരു ആ സമയത്ത് മനസ്സ് സംബന്ധിച്ചില്ലെങ്കിൽ പോലും തനിക്ക് വേണമെങ്കിൽ കുറച്ച് നാളും കൂടി ഒന്ന് നിൽക്കാമായിരുന്നു. രണ്ടാമത്തേത്, മുഴുവൻ വിറ്റിട്ട് കർത്താവിന് പിന്നാലെ വരാമായിരുന്നു. പക്ഷേ ഈ രണ്ട് ഓപ്ഷൻ എടുക്കാതെ യുവാവ് എന്താ ചെയ്തത്? കർത്താവിൻ്റെ ഓപ്ഷൻ മുഴുവനായിട്ടും മാറ്റി തൻ്റെ ജീവിതത്തിലേക്ക് സങ്കടത്തോടുകൂടി തിരിച്ചു പോവുകയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആ യുവാവ് തിരിച്ച് വീട്ടിലേക്ക് പോയതിന് ശേഷം സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാവുക. കാരണം തൻ്റെ ജീവിതത്തിൽ മറ്റ് യുവാക്കളെപ്പോലെ അല്ല, ഒന്ന് ചിന്തിക്കുന്ന ഒരു യുവാവാണ്. ചോദിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, നിത്യജീവനാണ് ചോദിക്കുന്നത്, അല്ലാതെ വേറെ ചെറിയ നേട്ടങ്ങളോ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളോ ആഗ്രഹങ്ങളോ അല്ല, നിത്യജീവനാണ് നോക്കുക. അപ്പോൾ ചിന്തിക്കുന്നൊരു യുവാവ് ഇത്രത്തോളം തനിക്ക് സങ്കടത്തോട് തിരിച്ചു പോയാൽ അവൻ്റെ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാം. എന്തൊക്കെ സമ്പത്തുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും എവിടെയോ ഒരു കാര്യം ഫുൾഫിൽ ആവാത്ത ഒരു എന്നോ എപ്പോഴും എംപ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് നമ്മളുടെ ജീവിതത്തിൽ പ്ലേസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളും ചിന്തിക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഒന്ന് ചിന്തിച്ചാൽ സാധനങ്ങളോട്, ആളുകളോട്, പണത്തോടൊക്കെ നമുക്കും എവിടെയോ വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധമുണ്ടാകുന്നുണ്ടോയെന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. നമുക്കെവിടെയൊക്കെയോ എന്താണ്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ എന്നാൽ പോലും മറ്റൊരു സൈഡിലേക്കൊന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ സാധനങ്ങളോടൊക്കെ, എൻ്റെ ഫോണായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ വീടായിക്കോട്ടെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് എനിക്ക് വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കാശിനോട്, ഞാൻ എല്ലാ കാര്യങ്ങളും നന്മയാണ്, പക്ഷെ എന്നാൽ പോലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവിടെ കുറച്ച് കള്ളത്തരമൊക്കെ കാണിക്കും. ഞാൻ എല്ലാ ദിവസവും പള്ളി വരും, പ്രാർത്ഥിക്കും, സ്ഥിരമായിട്ട് കുമ്പസരിക്കും, എല്ലാം ചെയ്യും, പക്ഷേ ബിസിനസ്സിന് അത് കാശുണ്ടാക്കാനുള്ളതല്ലേ? പലപ്പോഴും അങ്ങനത്തെ ഒരു ആസക്തി, ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോയെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, കർത്താവ് ആവശ്യപ്പെടുന്നത് സ്നേഹത്തോടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പത്രോസ് ചോദിക്കുമ്പോൾ കർത്താവ് തിരിച്ചുത്തരം പറയുന്നത് വളരെ ശക്തമാണ്. കർത്താവ് പറയുന്നു, കർത്താവിനോട് പത്രോസ് പറയുന്നു, കർത്താവ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു നിനക്ക് വേണ്ടിയിട്ട്, എല്ലാം ഉപേക്ഷിച്ചു. കർത്താവരോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി എന്തൊരു ചെറിയ കാര്യം ഉപേക്ഷിച്ചാലും അത് നൂറിരട്ടിയായിട്ട് ഞങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്, നൂറിരട്ടിയായിട്ട്. ഞാൻ പറയും, ആ ഒരു പ്രത്യാശയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും ആ പ്രത്യാശക്കുറവാണ്. എനിക്ക്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എനിക്ക് 100% ഞാനൊരു 10 രൂപ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അത് എന്താണ് ഇൻട്രസ്റ്റോടുകൂടി തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനതെന്തായാലും ചെയ്യും. ഞാൻ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഒരു 10 രൂപ ഇട്ടാൽ അതെനിക്ക് 100 രൂപയായി തിരിച്ചു കിട്ടുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ 10 രൂപ ഇട്ടിരിക്കും. എനിക്കെവിടെയോ അയ്യോ അത് കിട്ടിയില്ലെങ്കിലോ ഉള്ള 10 രൂപയും കൂടി പോയാലോ എന്നുള്ളൊരു ചിന്തയുള്ളപ്പോൾ മാത്രമാണ് നമ്മളെന്ത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തത്.
കർത്താവിൽ വിശ്വസിക്കാം. ഞാൻ ഇച്ചിരി കൊടുത്താൽ കർത്താവ് 100 ഇരട്ടിയായിട്ട് തരുമെന്നുള്ള ബോധ്യത്തിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ശീലങ്ങൾ, ഇങ്ങനെ കുറേ നന്മകൾ എനിക്കുണ്ട്. ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ അവസ്ഥകളുണ്ട്. അതെൻ്റെ താല്പര്യത്തോടുകൂടെയും ഞാൻ കുഞ്ഞുനാൾ മുതലേ ശീലിച്ചത് അങ്ങനെ ചെയ്യുന്ന കുറേ നന്മകളുണ്ട്. നല്ലതാണ്, ദൈവത്തിന് നന്ദി പറയാം. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും നമുക്കെവിടെയോ ഒരു കുറവുണ്ട്. ആ കുറവ് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. അവിടെ എൻ്റെ പ്രയോറിറ്റി കർത്താവായിട്ട് മാറണം. ഞാൻ എനിക്ക് അവിടെ എൻ്റെ ഈ താല്പര്യങ്ങളുടെ പ്രതി അല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ശീലങ്ങളെ പ്രതി അല്ലാതെ കർത്താവിന് വേണ്ടി എനിക്ക് ത്യാഗം ചെയ്യാൻ സാധിക്കണം. അവിടെ ജീവിതം മാറും. അതിനുള്ള ഏറ്റവും നല്ല വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇരുതളവാളിനേക്കാൾ മൂർച്ചയുള്ള വചനത്തെക്കുറിച്ച് ഞാൻ പറയും. എല്ലാ ദിവസവും വചനം വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം വചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മുടെ നന്മ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും. എൻ്റെ ജീവിതത്തിൽ നന്മയായിരിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പലപ്പോഴും വചനം ഇങ്ങനെ എടുത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കർത്താവിനോട് നമ്മളോട് സംസാരിക്കാനുള്ളത് നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അല്ല, വചനം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില സമയത്തൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് അനുഗ്രഹമുണ്ടെന്ന് ഉള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളെ ഒന്ന് പ്രശംസിച്ച് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കർത്താവ് പറയുന്നുണ്ട് നീ ചെയ്യേണ്ടത് എന്താണ്, നീ കർത്താവിന് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്താണെന്നും കർത്താവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞുതരും. അതുകൊണ്ട് തന്നെ വചനമാണ് നമുക്ക് വഴി നടത്തേണ്ടത്. ആ വചനത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. മനസ്സിലാക്കുക, എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഉള്ള ശീലങ്ങളുണ്ട്, എൻ്റെ താല്പര്യങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിനോട് എന്നെ അടുപ്പിക്കുമ്പോഴും ഇതിനും അപ്പുറത്തേക്ക്, ഇങ്ങനെ നോർമലായിട്ടുള്ള ഒരു സിറ്റുവേഷനും അപ്പുറത്തേക്ക് എനിക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ഏറ്റെടുക്കാൻ സാധിക്കും, എത്രത്തോളം ത്യജിക്കാൻ സാധിക്കും. ഞാൻ പറയും, ഈ ഒരു ചെറിയ പോയിൻ്റ് നമുക്ക് കടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്ന ആ ഒരു സ്നേഹത്തോടുള്ളൊരു കടാക്ഷമില്ലേ, അത് നമുക്കും കിട്ടും. സന്തോഷത്തോടുകൂടി കർത്താവ് നമ്മളെ നോക്കും, സ്നേഹത്തോടുകൂടി നമ്മളെ കടാക്ഷിക്കും. ഒപ്പം മനസ്സിലാക്കുക, ഞാൻ കൊടുക്കുന്ന 100 ഇരട്ടിയായിട്ട് കർത്താവ് തിരിച്ചു തരും. ഇന്ന് ഈ ആഴ്ചയിൽ നമ്മളായിരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന നിമിഷങ്ങൾ, നന്മകൾ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ കർത്താവെ, എൻ്റെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് കർത്താവെ അതിൽ നിന്നും ഒരിച്ചിരി മാറാൻ, ഒറ്റ ദിവസം കൊണ്ട് പുണ്യാളനാകാനോ വിശുദ്ധനാകാനൊന്നും അല്ല പറയുന്നത്, ഒരിച്ചിരി എങ്കിലും ഒരു എഫേർട്ട് ഉണ്ടാവണം. അതൊന്ന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു ചെറിയ എഫേർട്ട്, കർത്താവെ ആ ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.